വെൽക്കം ടു മൈൻഡ് ബ്ലോയിങ് കിഡ്സ്. മൂന്നാം ക്ലാസ്സിലെ ഈ വി എസ് വർക്ക് ഷീറ്റ് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമുക്ക് ഫസ്റ്റായിട്ട് ഇഴഞ്ഞു വന്നവർ, അതായത് ഓരോ കൗണ്ടറിലും പോയ ആനിമൽസിനെ എഴുതാനുണ്ടല്ലോ. അപ്പോൾ ആദ്യം വന്നവർ എന്താണ്? ഇഴഞ്ഞു വന്നവർ, ദോസ് ദാറ്റ് കെയിം ക്രോളിംഗ്. ക്രോളിംഗ് എന്ന് പറഞ്ഞാൽ ഇഴഞ്ഞു വന്നവർ. അപ്പോൾ അതാരൊക്കെയായിരിക്കും? പാമ്പ്, സ്നേക്ക്, ഒച്ച്, സ്നെയിൽ, പല്ലി, ലിസാർഡ്, ഓന്ത്, കലോട്ട്സ്, ഞണ്ട്, ക്രാബ്, പുഴു, വേം, ചിത്രശലഭ പുഴു, കാറ്റർപില്ലർ, തേൾ, സ്കോർപിയൻ, പഴുതാര, സെൻറ്റിപീഡ്, അട്ട, ലീച്ച്, തേരട്ട, മില്ലിപീഡ്, മുതല, എലിഗേറ്റർ. ഇവയൊക്കെ എങ്ങനെയാണ് നടന്ന് വന്നിട്ടുണ്ടായിരിക്കുക ഇഴഞ്ഞിട്ട് അല്ലേ. അടുത്തത് നടന്നു വന്നവർ, ദോസ് ദാറ്റ് കെയിം വാക്കിംഗ്. നടന്നു വന്നവർ അല്ലെങ്കിൽ ചാടി വന്നവരൊക്കെയാണ് ഇനി അടുത്ത കൗണ്ടറിനകത്ത് പോയിട്ടുണ്ടായിരുന്നത്. അവ ആരൊക്കെയാണ്? ആന, എലഫൻറ്റ്, കുരങ്ങൻ, മങ്കി, കടുവ, ടൈഗർ, ലയൺ, സിംഹം, ജിറാഫ്, ജിറാഫ് തന്നെ, മാൻ, ഡീർ, സീബ്ര, സീബ്ര, ആട്, ചെമ്മരിയാട് എന്ന് പറഞ്ഞിട്ട് ഷീപ്പ്, ഒട്ടകം, ക്യാമൽ, കരടി, ബെയർ, ചിമ്പാൻസി, ചിമ്പാൻസി, ചെന്നായ, വോൾഫ്, കഴുത, ഡോങ്കി, പൂച്ച, ക്യാറ്റ്. ഇനിയും ഒരുപാട് അനിമൽസ് ഉണ്ടല്ലേ, നിങ്ങൾ എന്ത് ചെയ്യുക, ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ പറന്ന് വന്നവർ, ദോസ് ദാറ്റ് കെയിം ഫ്ലൈങ്, പറന്നിട്ട് അല്ലെങ്കിൽ അവയ്ക്ക് ചിറകുമായിട്ട് വന്ന് ചിറകുള്ളവർ ആരൊക്കെയാണ്? ആരൊക്കെയാണ്? പ്രാവ്, പീജിയൻ, കുരുവി, സ്പാരോ, കാക്ക, ക്രോ, തത്ത, പാരറ്റ്, കഴുകൻ, വൾച്ചർ, പരുന്ത്, ഈഗിൾ, കുയിൽ, കുക്കു, മൈന, മൈന, മീൻകൊത്തി, കിങ് ഫിഷർ, താറാവ്, ഡക്ക്, മരംകൊത്തി, വുഡ്പെക്കർ, വേഴാമ്പൽ, ഹോൺബിൽ, മയിൽ, പീകോക്ക്, മൂങ്ങ, ഓൾ, ടർക്കി, ടർക്കി തന്നെ, ഒട്ടകപക്ഷി, ഓസ്ട്രീച്ച്. അപ്പോൾ ഇത്രയാണ് പറന്നു വന്നവർ അല്ലെങ്കിൽ ചിറകുള്ളവർ അല്ലേ. ഇനി അടുത്തത് നമ്മോട് പറഞ്ഞിട്ടുള്ളത്, നമുക്ക് ഈ ഒരു ആനിമൽസിനെ, ഈ ഓർഗാനിസത്തിനെ, ഈ ജീവികളെ നമുക്ക് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്ലക്കാർഡ്സ് ഇതൊക്കെ ഉണ്ടാക്കാം അല്ലേ. പിന്നെ അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അനൗൺസ്മെൻറ്റൊക്കെ കൊടുത്തിട്ട് ആളുകളെ ബോധവൽക്കരിക്കാം. അപ്പോൾ നമുക്ക് പ്ലക്കാർഡ്സ് നിങ്ങൾ ഉണ്ടാക്കണം. പ്ലക്കാർഡ്സിനകത്ത് വേണ്ട വാചകങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളതുപോലെ ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് ജീവികളെ സംരക്ഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു പ്ലക്കാർഡ് ഉണ്ടാക്കുക കേട്ടോ. പിന്നെ ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് വാക്സ് കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്, നോക്കിക്കേ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് പേജിൽ നമ്മുടെ കുറച്ച് പാഠഭാഗങ്ങളായിട്ടുള്ള വാക്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ക്ലാസിഫൈ ദ ഓർഗാനിസം ഷോൺസ് ഇൻ ദ പിക്ചർ ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ഫുഡ് ഹാബിറ്റ്സ് ആൻഡ് റൈറ്റ് ദെയർ നെയിംസ്. ഇവർ കഴിക്കുന്ന ഫുഡിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ നമുക്ക് ക്ലാസിഫൈ ചെയ്യണം. അപ്പോൾ നോക്കിക്കേ, ടൈഗർ എന്താണ്? ടൈഗർ കാർണിവോഴ്സ് ആണ്. വോൾഫ് കാർണിവോഴ്സ് ആണ്. ഡീർ എന്താണ്? ഹെർബിവോഴ്സ് ആണ് അല്ലേ. പിന്നെയോ റാബിറ്റ്, അതും ഹെർബിവോഴ്സ്. വൾച്ചർ കാർണിവോഴ്സ്. ഗോട്ട് എവിടെയാണ് വരിക? യെസ്, ഹെർബിവോഴ്സിൽ. എലിഫൻറ്റും ഹെർബിവോഴ്സ് ആണ്. ലയൺ കാർണിവോഴ്സ് ആണ്. ജിറാഫ്, ജിറാഫ് ഏതിലാണ് വരിക? യെസ്, ഹെർബിവോഴ്സിലാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ രണ്ട് ടാബിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യട്ടോ. അടുത്തത്, വിച്ച് ക്രിയേച്ചർ ഷെഡ്സ് ഇറ്റ്സ് ബോഡി പാർട്ട് ടു എസ്കേപ്പ് ഫ്രം എനിമീസ്. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആരാണ് ബോഡിയിൽ നിന്നും കട്ട് ചെയ്തിട്ട് പോകാറുള്ളത്? ബോഡിയിൽ നിന്നും എന്തെങ്കിലും പാർട്സ്, അതാരാണ്? ലിസാർഡ് ആണല്ലേ. ലിസാർഡ് ആണെന്ന് ടിക്ക് ചെയ്ത് കൊടുക്കാം. വിച്ച് ഓഫ് ദ ഓർഗാനിസം ഗിവൺ ബിലോ ക്യാൻ സ്വിം ആൻഡ് വാക്ക്. നീന്താനും നടക്കാനും പറ്റുന്ന ഒരു ആനിമ ഒരു ഓർഗാനിസം ആരാണ്? ഡക്കാണ്. ഓക്കെ, ഇനി അടുത്തത് താഴെ വരുന്നത്, മാച്ച് ദ പിക്ചേഴ്സ് ആൻഡ് റൈഡ് ഓൺ ദെയർ നെയിംസ് ഓഫ് ദ ഓർഗാനിസം. ഓക്കെ, ഈഗിളിന് എന്താണ്? ഈഗിളിനുള്ളത് ദാ ഇതുപോലെയുള്ള നെയിൽസ് ആണ് അല്ലേ, ഷാർപ്പായിട്ടുള്ള നെയിൽസ് ആണ്. ഇതാരാണ്? ബഫല്ലോ ആണ്. ബഫല്ലോക്ക് ഉള്ളത് എന്താണ്? ദാ ദിസ് വൺ അല്ലേ. അപ്പോൾ നിങ്ങൾ ഇവിടെ ബഫല്ലോ എന്ന് പേര് എഴുതി കൊടുക്കാം, എന്നിട്ട് അങ്ങോട്ടേക്ക് വരച്ചു കൊടുക്കാം. അടുത്തത് ഫിഷാണ്. ഫിഷിന് എന്താണ്? ഗിൽസ് ഉണ്ട്. അതെന്തെങ്കിലും ഇവിടെ കൊടുക്കണം. ഓക്കെ, ഫിഷ് എന്ന് ഇവിടെ എഴുതി കൊടുത്താൽ മതി. നെക്സ്റ്റ് വൺ ഡക്കാണ്. ഡക്കിന് എന്താണ്? അവയുടെ ഫീറ്റാണ്, അതല്ലേ, വെബ്ഡ് ഫീറ്റാണ്. അപ്പോൾ ഇവിടെ ഡക്ക് എന്ന് എഴുതി കൊടുക്കുക. നമ്മൾ ഏതാണ് ആനിമൽ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കിക്കുക, ചിത്രത്തിൽ കാണുന്ന ജീവികളെ ആഹാര രീതിക്കനുസരിച്ച് തരംതിരിച്ചെഴുതണം. കടുവ മാംസാഹാരിയാണ്, ചെന്നായ മാംസാഹാരിയാണ്, മാൻ സസ്യാഹാരിയാണ്, മുയൽ സസ്യാഹാരിയാണ്, കഴുകൻ എന്താണ്? മാംസാഹാരിയാണ്, ആട് സസ്യാഹാരിയാണ്, ആന എന്ന് പറയുന്നതും സസ്യാഹാരിയാണ്, ലയൺ നമ്മുടെ സിംഹം മാംസാഹാരമാണ് കഴിക്കുന്നത്, ജിറാഫ് സസ്യാഹാരിയാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടേബിളായിട്ട് അവയെ എഴുതി കൊടുക്കാം കേട്ടോ.
അടുത്തത് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി ശരീരത്തിൻ്റെ ഒരു ഭാഗം മുറിച്ചു കളയുന്ന ജീവി ഏത്? ഇതിനകത്ത് ഏതായിരുന്നു? പല്ലിയാണ് അല്ലേ. പല്ലിയാണ് അവയുടെ വാല് മുറിച്ചിട്ട് രക്ഷപ്പെടാറുള്ളത്. താഴെ പറയുന്ന ജീവികളിൽ നീന്താനും നടക്കാനും കഴിയുന്നത് ആർക്കാണ്? നീന്താനും കഴിയും നടക്കാനും കഴിയും, അതാരാണ്? യെസ്, താറാവാണ് അല്ലേ. അപ്പം അതൊന്ന് ജസ്റ്റ് ടിക്കറ്റ് കൊടുക്കുക. അടുത്തത് ചിത്രത്തിൽ യോജിപ്പിച്ച് കൊടുക്കാനാണ്. അതായത് ഒരു സൈഡിൽ അവയ്ക്കുള്ള ഫീച്ചേഴ്സാണ്, അവയ്ക്കുള്ള പ്രത്യേകതകളാണ്, ഒരു സൈഡിൽ ഏതാണ് ഓർഗാനിസം എന്ന് തന്നിട്ടുണ്ട് അല്ലേ, ഏത് ജീവിയാണെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റത്തേത് പരുന്താണ്. പരുന്തിനുള്ളത് ഇതാ ഇതുപോലത്തെ കൂർത്ത നഖങ്ങളാണ്. ബഫലോക്കുള്ളത് എന്താണ്? ഇതാ ഇതുപോലെയുള്ള കാലുകളാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാം? എരുമ എന്ന് എഴുതി കൊടുക്കുക. അടുത്തത് എന്താണ്? മീനാണ് അല്ലേ. മീനിന് എന്താണുള്ളത്? ഇതുപോലെയുള്ള വാലുകളാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ മീനിന് എഴുതി കൊടുക്കാം. അതുപോലെ തന്നെ അടുത്തത് താറാവാണ്. താറാവിൻ്റെ പേരിവിടെ എഴുതി കൊടുക്കാം. ഓക്കെ.